Hello my dear students, welcome back to our motivation class. I am your motivator Jausina. Today I would like to speak emotions. Nammude chindagalanu nammude naam enna vyaktiyaki maattunnathu. Nammal endano chindikkunnathu aa chindagal nammude pravartiyayi maarunnu. Nammude vaakkukalilude പ്രവൃത്തിയായി മാറി അതെന്തായി മാറണം പിന്നെ അത് നമ്മൾ പെരുമാറ്റമായിട്ട് രൂപപ്പെടുകയാണ് ഈ പെരുമാറ്റമാണ് എന്തായി മാറുന്നത് ഇത് നമ്മൾ ശീലമായി മാറും നമ്മൾ ഡെയിലി ഇപ്പോൾ ഒരു പ്രെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഇപ്പോൾ രാവിലെ എന്നും സുബൈക്ക് നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്ന ഒരാളാണ് ഈ വ്യക്തി ഇത് ഈ ആദ്യം ഇത് ഈ വ്യക്തിൻ്റെ ഉള്ളിൽ ആ ഒരു ചിന്ത വരണം എന്തിനാണ് പോണത് എന്നുള്ളതും ആ ഒരു ദൈവഭക്തി ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യണത് ആ പള്ളിയിൽ പോണത് അപ്പോൾ അത് മനസ്സിൽ ആദ്യം അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞു അപ്പോൾ അതിന് ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്തു അത് പ്രവർത്തിക്കാൻ തുടങ്ങി അങ്ങനെ ഇയാൾ അത് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അത് ഇയാളൊരു പെരുമാറ്റമായി മാറി അത് ഡെയിലി ഒരു 40 ദിവസം ഇയാളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരുന്നാൽ അത് എന്തായി മാറി ഇയാളെ അതൊരു ശീലമായി മാറി ഈ ശീലമാണ് പിന്നെ എന്തായി മാറുന്നത് ഒരു വ്യക്തിൻ്റെ സ്വഭാവമായിട്ട് രൂപപ്പെടുന്നത് ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തന്നാൽ ഇതുപോലെ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഇപ്പോൾ പള്ളിയിൽ പോകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്നു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെയാണ് എല്ലാ കാര്യങ്ങളും നാം എന്ന ഓരോ വ്യക്തിയും നമ്മുടെ ചിന്തയിൽ നിന്നാണ് രൂപപ്പെടുന്നത് അതിൻ്റെ നമ്മളെ സ്വഭാവം രൂപപ്പെടുന്നത് ഏത് രീതിയിലാണെന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ ചിന്തയിൽ നിന്നും വാക്കും പ്രവൃത്തിയും ഉണ്ടാവുന്നു ഈ വാക്കും പ്രവൃത്തിയും പിന്നീട് എന്തായി മാറും നമ്മുടെ പെരുമാറ്റമായി മാറും ഈ പെരുമാറ്റം നമ്മുടെ ശീലമായി മാറും ഈ ശീലം നമ്മുടെ സ്വഭാവമായി മാറുന്നു അപ്പോൾ നമ്മുടെ സ്വഭാവം എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് മനസ്സിലായല്ലോ നമ്മളെ ചിന്തകളാണ് അപ്പോൾ ഇനി ഈ ചിന്തകൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക എങ്ങനെയാണെന്നുള്ളത് നമ്മളെ ഈ ചിന്തയിൽ നിന്നാണ് എന്തുണ്ടാവുന്നത് നമ്മുടെ ഇമോഷൻസുകളെല്ലാം ഉണ്ടാവുന്നത് അല്ലേ നമ്മളെ എന്താണോ ചിന്തിക്കുന്നത് എന്നുള്ളത് അത് ആ ചിന്തകളാണ് നമ്മളെ ഇമോഷന് നമ്മൾ സന്തോഷം ഉണ്ടാവും സങ്കടം ഉണ്ടാവും പിന്നെ ദേഷ്യം ഉണ്ടാവും പേടിയുണ്ടാവും എന്താണോ നമ്മളെ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത് ഇതാണ് എന്ത് നമ്മളെ ഇമോഷൻസ് ഒരുപാട് ഇമോഷൻസ് ഉണ്ട് ഒരു മനുഷ്യന് ഒരുപാട് ഇമോഷൻസ് ഉണ്ട് അപ്പോൾ ഈ ഇമോഷൻസുകളൊക്കെ നമ്മളെ ചിന്തയിൽ നിന്നാണ് ഉണ്ടായി വരുന്നത് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം എന്തൊക്കെ ഈ ഇമോഷൻസുകൾ ഇത് ഒരു മനുഷ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഈ പറഞ്ഞ എല്ലാ ഇമോഷൻസും ഉണ്ടാവും പക്ഷേ ആ ഇമോഷൻസുകളിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് ഈ പോസിറ്റീവും നെഗറ്റീവും എന്ത് ചെയ്യുന്നുണ്ട് നാം അറിയാതെ നമ്മളെ ശരീരത്തിൽ ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഓരോ ഇമോഷൻസും നമ്മളെ മനസ്സിൽ ആ ഒരു ചിന്ത വരുമ്പോൾ ആ ഇമോഷൻസ് വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരു ഹോർമോണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഓരോ ഹോർമോണും ഏത് രീതിയിലാണ് എന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം നാല് ബേസിക് ഇമോഷൻസുകളാണുള്ളത് ഒരുപാട് ഇമോഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നാല് ഇമോഷൻസിനെ കുറിച്ചിട്ടാണ് അതിൽ ഒന്ന് വരുന്നത് ഹാപ്പിനെസ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പറയാം എന്താണ് നമ്മളെ നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ സന്തോഷം ഉള്ള കാര്യങ്ങൾ നമ്മളെ മനസ്സിന് കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ നാം അറിയാതെ നമ്മുടെ ശരീരത്തിൽ സെറാട്ടോൺ എന്ന് പറഞ്ഞിട്ടൊരു ഹോർമോണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ സെറാട്ടോണ് കൊണ്ടുള്ളൊരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കൂടുതൽ ഇതുപോലെ ഹാപ്പിനെസ് കൂടുതൽ സന്തോഷം തരുന്ന വേറൊരു ഡ്രോപ്പമിൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോർമോണും കൂടി ഉണ്ട് അത് നമുക്ക് എന്താ പറയുക കൂടുതൽ സ്നേഹം ഒക്കെ തോന്നുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഡ്രോപ്പോമിന് പിന്നെ അതുപോലെ ഹാപ്പിനെസ് വരുമ്പോൾ സെറാട്ടോണ് ഇപ്പം ഈ രണ്ട് ഹോർമോണും നമുക്ക് എന്ത് ചെയ്യണം പോസിറ്റീവ് എനർജി തരുന്നുണ്ട് അപ്പം ഇതുകൊണ്ടുള്ളൊരു പിന്നെ നമ്മളെ ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ എന്ത് ചെയ്യും ഒന്നും കൂടി ഗ്ലോ ആവും
എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രായം കുറഞ്ഞു തോന്നിക്കും. പിന്നെ അതുപോലെ അകാല നിര, മുടി നിരക്ക്, പെട്ടെന്ന് നിരക്ക്, അത് കുറക്കും ഇതിൻ്റെ പ്രൊഡക്ഷൻ കാരണം. പിന്നെ നമ്മളെ അസുഖങ്ങൾ, അസുഖങ്ങൾ ഒരുപാട് പിന്നെ അസുഖങ്ങൾ, പ്രഷർ, ഷുഗർ അതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കുറക്കാൻ ഇത് സഹായിക്കും. പിന്നെ അതുപോലെ അടുത്ത് വരുന്നൊരു ഇമോഷനാണ് എന്ത്, സാഡ്നെസ്. സാഡ്നെസ് വരുമ്പം എന്താണ് വരുന്ന, നമ്മളെ ശരീരത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഡ്രിനാൽ എന്ന് പറഞ്ഞ ഹോർമോണാണ്. നമുക്ക് മനസ്സിൽ എന്തെങ്കിലും ദുഃഖം വരുന്ന സമയത്ത് അഡ്രിനാൽ എന്ന് പറഞ്ഞൊരു ഹോർമോണ് നമ്മളെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന എന്താണ്, ആംഗ്രി. നമുക്ക് ദേഷ്യം വരുമല്ലോ, ദേഷ്യം വരുന്ന സമയത്തും അഡ്രിനാലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതുപോലെ പിന്നെ വരുന്നൊരു കാര്യമാണ് പേടി, ഫിയർ. ഇത് വരുമ്പോഴും അഡ്രിനാല് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ, നെഗറ്റീവായിട്ടുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കുമ്പോൾ, നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ എന്താണ് ഈ ഹോർമോണ് നിങ്ങളെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ അഡ്രിനാൽ കൂടുതൽ മനസ്സിലായല്ലോ, കൂടുതൽ അഡ്രിനാലാണ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുക. കാരണം നമുക്ക് കൂടുതൽ, ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലുള്ള ചിന്തകളാവും ഉണ്ടാവുക. അപ്പോൾ ഈ അഡ്രിനാൽ എന്ന് പറഞ്ഞ ഹോർമോണ് സാഡ്നെസ് വരുമ്പോഴും പിന്നെ ഫിയർ വരുമ്പോൾ പിന്നെ അതുപോലെ ആംഗ്രി, ദേഷ്യം വരുമ്പോഴും. ഇനി നമ്മൾ ഇപ്പോൾ ഈ ഓരോ ഹോർമോണിൻ്റെയും പെർസെൻറ്റേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് ഹാപ്പിനെസ് വരുമ്പോൾ സെറാട്ടോണ് 25% നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? 25% സെറാട്ടോണാണ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതേപോലെ നമ്മൾക്ക് സാഡ്നെസ് വരുമ്പോൾ, നമ്മൾ ദുഃഖം സങ്കടങ്ങളും ഒക്കെ വരുന്ന സമയത്ത് 50% അഡ്രിനാല് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യണത്, പ്രൊഡ്യൂസ് ചെയ്യണത്. നിങ്ങൾ ചിന്തിച്ച് നോക്കണം, നമ്മൾ സന്തോഷം വരുന്ന സമയത്ത്, നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്ന സമയത്ത് 25% സെറാട്ടോണ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു നമ്മുടെ ശരീരത്തിൽ. അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സന്തോഷം ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയെടുത്തു. പക്ഷെ അത് ഉണ്ടാക്കിയെടുത്തതോടുകൂടിയിട്ട് നമുക്ക് എന്തെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞാൽ എന്തായി, അഡ്രിനാൽ എന്ന് പറഞ്ഞ ഹോർമോണ് 50% പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഏതാണ് കൂടുതൽ, നമ്മളവിടെ 25% ഉണ്ടാക്കി വെച്ച ഈ ഒരു ഹോർമോണിനെക്കാട്ടിൻ്റെ ഇരട്ടിയായി മറ്റേത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏതിൻ്റെ പ്രവർത്തനമാവും കൂടുക, അഡ്രിനാലിൻ്റെ പ്രവർത്തനമാണ്. അഡ്രിനാൽ കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് നമ്മളെ എല്ലാ രോഗത്തിൻ്റെയും കാരണം ഈ ഒരു അഡ്രിനാൽ തന്നെയാണ്. നമ്മൾ ഒരുപാട് ഗുളികകളൊക്കെ നമ്മൾ വാങ്ങി കഴിക്കുന്നുണ്ട്. ശരിക്കും നമ്മളെ ഈ ചിന്തകൾ, നമ്മളെ ഇമോഷൻസിനെ ഒന്ന് പോസിറ്റീവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാവും. ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ഉണ്ടാവും. നമ്മുടെ ഈ ഇമോഷൻസാണ് നമ്മളെ രോഗികളായി, നിത്യ രോഗികളാക്കി മാറ്റുന്നത്. പിന്നെ ഈ അഡ്രിനാലിൻ്റെ ഉൽപ്പാദനം നമ്മളെ കിഡ്നീൻ്റെ സൈഡിലാണ് അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇത് എന്ത് ചെയ്യണ, നമ്മളെ കിഡ്നീനെ ഡാമേജ് ആക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ആങ്കർ, ദേഷ്യം. ദേഷ്യപ്പെടുന്ന സമയത്ത് 75% അഡ്രിനാല് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കണം, നമ്മൾക്ക് 25% മാത്രം സെറാട്ടോണ് നമ്മൾ സന്തോഷിച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ആ ഒരു സെറാട്ടോണിനെ നമ്മൾ ദേഷ്യപ്പെടുകയാണ്, ആ ഒരു ഇമോഷനാണ് നമുക്ക് അതിനുശേഷം വരുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ 75% അഡ്രിനാല് നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നിങ്ങൾ ചിന്തിക്കുക, ഞാനിപ്പോൾ ഈ ഓരോന്നിൻ്റെ പെർസെൻറ്റേജ് പറയുന്നത് നിങ്ങൾ ശരിക്കും ഒന്ന് ചിന്തിക്കുക. ചിന്തിച്ച് കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്നുള്ളതും, നമ്മളെ ചിന്തകൾ ഏത് രീതിയിലാണ്, അത് നമ്മളെ ശരീരത്തിന് ഏതൊക്കെ രീതിയിൽ കേടുവരുത്തുന്നുണ്ട് എന്നുള്ളതും. നിങ്ങൾ തന്നെ ഈ ഒരു ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ജസ്റ്റ് ഈ ഒരു 4 ഇമോഷൻസിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ പെർസെൻറ്റേജും കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അപ്പം ഞാൻ പറഞ്ഞു, ദേഷ്യപ്പെടുന്ന സമയത്ത് 75% അഡ്രിനാല് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. 4 വരുന്നതാണ് ഫിയർ. ഫിയറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അഡ്രിനാല് 100%
നമ്മുടെ മനസ്സിൽ പേടി തോന്നിക്കഴിഞ്ഞാൽ അപ്പം അവിടെ 100% അഡ്രിനാല് പ്രൊഡ്യൂസ് ചെയ്യണം. ഈ അഡ്രിനാൽ കൂടി കഴിയുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് എക്സാമിൻ്റെ സമയത്തൊക്കെ ഈ ഒരു പ്രശ്നം വരും. അപ്പം അത് കൂടി കഴിയുമ്പോൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളെ തൊണ്ട വരളും പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കുറയും, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഞാൻ ബ്രെയിനിൽക്കൊക്കെ ഉള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കുറയണത് കാരണം എന്താവും, നമുക്കപ്പോൾ മെമ്മറി പവർ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റൂല. ആ ഒരു പേടി അത്രയും, അപ്പോൾ 100% അഡ്രിനാലാണ് അപ്പം ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കയ്യും കാലൊക്കെ ആകെ തളരുന്നത് പോലെ തോന്നും, ആകെ ഭയങ്കര എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകൾ തോന്നും. നിങ്ങൾക്ക് അറിയണ പഠിച്ച കാര്യങ്ങൾ പോലും അറിയാതെ നിൽക്കും, ആ ഒരു അവസ്ഥ വരും. പലർക്കും അനുഭവം ഉണ്ടാവും. ഈ ഒരു കാര്യം മാത്രമല്ല, നമുക്ക് അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു കാര്യം കണ്ട് പേടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ അങ്ങനെ തന്നെയാവും. അപ്പോൾ നമ്മളാകെ വിയർക്കും, തൊണ്ട വരളും, കയ്യും കാലൊക്കെ ആകെ ഒരു തളർച്ച തോന്നും. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പല ആളുകൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു പ്രശ്നം അനുഭവപ്പെടുക ഈ ഒരു പേടിയുള്ള സമയത്താവും. ദേഷ്യപ്പെടുന്നതിനെക്കാട്ടിലും സങ്കടപ്പെടുന്ന ഇതിലൊക്കെ കൂടുതൽ ഉണ്ടാവും അനുഭവപ്പെടുക. കാരണം ഇത് അതിനെക്കാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ 100%. അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം അതിൽ കാണും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, 4% ഞാൻ പറഞ്ഞു, 4 ഇമോഷൻ ബേസിക് ഇമോഷൻസിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഡീപ്പായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഇമോഷൻസിനെ കുറിച്ചിട്ടും നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ചുരുങ്ങിയൊരു ഇതിൽ പെട്ടെന്ന് പറയാണ് ഇമോഷൻസ്. 4 ഇമോഷൻസിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു. അതിൽ ഒന്ന് പറഞ്ഞത് ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെറാട്ടോണാണ്. സെറാട്ടോണ് 25% സെറാട്ടോണ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് സാഡ്നെസ് ആണ്. സാഡ്നെസ്സിന് 50% അഡ്രിനാലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്നത് ആങ്കറാണ്. ആങ്കറിൽ വരുന്നത് 3% 75% അഡ്രിനാലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഫിയറാണ്. ഫിയറിൽ വരുന്നത് 100%. അപ്പോൾ ഇതിൻ്റെ ഒരു ലെവൽ പറഞ്ഞു തന്നു എന്താണ് എന്നുള്ളത് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ചിന്തകൾ, അഡ്രിനാല് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം പറഞ്ഞു. നമ്മൾ ഒരു രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്, പ്രതിരോധ ശക്തി കുറയാണ്, പിന്നെ നമ്മളെ സ്കിന്നും ഒക്കെ എന്താ പറയുക, ഒരു വലിച്ചിലും ഇതൊക്കെ വന്ന് ആകെ ഞെരമ്പുകൾക്കും ഒക്കെ ഒരു പ്രശ്നങ്ങൾ വരുന്നൊരു രീതിയിലാവുകയാണ്. പിന്നെ അതുപോലെ സെറാട്ടോൺ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞു അതിൻ്റെ എന്താണ്, നമ്മൾ സാധാരണ പറയലുണ്ട് ഈ ഈമാൻ, മുഖത്ത് നല്ലൊരു ഈമാനിൻ്റെ വെളിച്ചുണ്ട് എന്നൊക്കെ പറയും, കേട്ടിട്ടുണ്ടാവും എല്ലാവരും. ആ ഒരു ഈമാനിൻ്റെ വെളിച്ചെന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ മനസ്സിൽ എപ്പോഴും നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകളാവും, മനസ്സിലായോ? ആ പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് എന്തുണ്ടാക്കുന്നത്, ഇയാളെ മനസ്സിൽ ഈമാൻ തോന്നിക്കാൻ, ആ മുഖത്തിന് ആ ഒരു വെളിച്ചം തോന്നിക്കുന്നത്. നമ്മൾ വേറെയുള്ള ആളുകൾ കുറ്റം പറയുക, അതല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം എന്താണ് നെഗറ്റീവായിട്ട് ചിന്തിക്കുക. ഒരാളെ കുറിച്ചിട്ട് നമുക്ക് നെഗറ്റീവായിട്ട് നമ്മളെ മനസ്സിൽ ചിന്ത വന്ന് കഴിയുമ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ എന്താവാണ്, ഈ അഡ്രിനാല് ഉൽപ്പാദിപ്പിക്കപ്പെടും. അതേസമയത്ത് നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാം, ഈ സെറാട്ടോണിൻ്റെ ഉൽപ്പാദനം കൂട്ടിക്കൂട്ടി വരാം. നമ്മൾ സ്മൈലിംഗ് തെറാപ്പിയൊക്കെ കേട്ടിട്ടുണ്ടാവും എല്ലാവരും. അപ്പോൾ ഈ സ്മൈലിംഗ് തെറാപ്പിയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാ വിചാരിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ ഒരു സെറാട്ടോണിൻ്റെ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. പിന്നെ എന്തൊക്കെ ചിന്തിക്കണം, പോസിറ്റീവായ ചിന്തകൾ ഏതിൽ കൂടിയാണ്, പോസിറ്റീവായി ചിന്തിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, സെറാട്ടോണ് അതുപോലെ ഡ്രോപ്പമീൻ ഒക്കെ ഉണ്ടാവുന്നത് ഈ പോസിറ്റീവായ ചിന്തകളിൽ നിന്നാണ്. പോസിറ്റീവായ ചിന്തകൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. അതുപോലെ ദേഷ്യം വരുമ്പം എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ അഡ്രിനാൽ ഉൽപാദനം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ദേഷ്യം വരുമ്പോൾ, സോറി, സങ്കടം വരുമ്പോൾ, പേടി വരുമ്പോൾ, പിന്നെ ഈ പേടി എന്ന സംഭവം, ഇപ്പോൾ പേടി ഒരുപാട് കാര്യത്തിന് നമുക്ക് പേടി ഉണ്ടാവും അല്ലേ, കൂറനെ പാറ്റിനെ. ഞാൻ
പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൗൺസിലിങ്ങിന് എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളത്. ഈ പേടി നമുക്ക് കൗൺസിലിങ്ങിൽ കൂടി മാറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, എത്ര ആള് പേടി ചെറുപ്പത്തിലേ തൊട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് പേടിച്ച് ഇപ്പോഴും നടക്കുന്നുണ്ട് ഇല്ലേ? ഈ പേടി വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ അഡ്രിനാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ഈ പേടി എന്ന് പറഞ്ഞ സംഭവത്തിന് മരുന്നുണ്ട്, ഗുളികയും മരുന്നൊന്നുമല്ല. കൗൺസിലിങ് ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ് ഈ പേടി. അപ്പോൾ ആ ഒരു പേടിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ ശരീരത്തിൽ നിന്നണ്ട് മാറ്റാതെ അത് ഉള്ളിലിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മളെ ശരീരം നമ്മൾ തന്നെ കേടുവരുത്തുകയാണ് അല്ലേ? അപ്പൊ എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കുക, പല രീതിയിലുള്ള പേടി ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഇരുട്ടിനെ പേടിയാവും, ചില ആൾക്കാർക്ക് ഇപ്പോൾ വെള്ളം തലയിൽ കൂടി ഒഴിക്കുമ്പോൾ ശ്വാസം മുട്ടും, അങ്ങനെയൊക്കെ പല പേടികളുണ്ട്. അപ്പം ഇതൊന്നും ആരും എന്ത് ചെയ്യാൻ പാടില്ല, അത് കൊണ്ട് നടക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതൊക്കെ എന്താ ഒരു കൗൺസിലിങ്ങിൽ കൂടി മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഒരു മരുന്നോ അല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട, ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അങ്ങനത്തെ പേടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊന്നും അങ്ങോട്ട് റിമൂവ് ചെയ്ത് കളയാം മനസ്സെന്ന്. അതുപോലെ നമ്മൾ വേറൊരാളോട് ദേഷ്യപ്പെടുമ്പം നമ്മൾ ഒരു മിനിറ്റ് നമ്മളെ കിഡ്നിനെ കുറിച്ചിട്ടൊക്കെ ആലോചിച്ച് നോക്കുക. ദേഷ്യപ്പെടുമ്പം നമ്മളെ ഈ കിഡ്നിൻ്റെ സൈഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു അഡ്രിനാൽ ഉണ്ടല്ലോ, ദേഷ്യപ്പെടുമ്പോഴാണ് കൂടുതലായിട്ട് ആ ഒരു സൈഡിൽ വർക്ക് ചെയ്യുന്നതാ പറയാം. അപ്പം എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരുപാട് കിഡ്നി പേഷ്യൻസ് ആണ് അല്ലേ. നമ്മൾ ചിലപ്പോൾ ഫുഡൊക്കെ ശ്രദ്ധിച്ചിട്ടും, ഞാൻ കേട്ടിട്ടുണ്ട് പല ആൾക്കാരും ഫുഡൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ടും എന്ത് ചെയ്യാണ് കിഡ്നി ഡാമേജ് ആയി എന്ന് പറയുമ്പം, ഇതിൻ്റെ ഒരു കാര്യം ഈ ആൾക്കാരെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, ഏറ്റവും കൂടുതൽ ദേഷ്യം, പെട്ടെന്ന് എന്ത് കാര്യത്തിനും ദേഷ്യപ്പെടുന്ന ആളുകളാണ് ഇവർ. അധികം എന്താ പറയുക, സന്തോഷം ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യൂല, അത് കാണിക്കൂല. കാരണം ഇവർക്കൊരു ഈഗോ ആവും ഉണ്ടാവുക, ഞാൻ ആ അവരെ മുന്നിൽ ആ ഒരു ദേഷ്യം അങ്ങനെ കാണിച്ചു കഴിഞ്ഞാലാണ് എന്താ പറയുക, ഒരു ഞാനെന്ന ഭാവം എന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു പവർ വിട്ടു പോയി എന്നുള്ള തോന്നലുള്ള ഇങ്ങനെയുള്ള ആളുകൾക്കാണ് കൂടുതലായിട്ട് എന്ത് കാണപ്പെടുന്നത്, കിഡ്നി ഡാമേജ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒബ്സർവ് ചെയ്താൽ കാണാൻ പറ്റും. കൂടുതലായിട്ട് ടെൻഷനും കാര്യങ്ങളും ഇങ്ങനത്തെ ഉള്ള ആളുകൾക്കാണ് ഇങ്ങനത്തെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഫുഡിൽ നിന്നാണ് ഇപ്പോഴത്തെ ഫുഡും കാര്യങ്ങളും ഒക്കെ പറയേണ്ടത്, ഓക്കെ അതുമുണ്ട്, അതിൻ്റെ ഒരു മറ്റൊരു ഭാഗം അത്. പക്ഷേ ഇതും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇപ്പം നിങ്ങളൊക്കെ ചെറുതാണ്, അപ്പോൾ എന്ത് ചെയ്യുക, ഇതുവരെ കഴിഞ്ഞത് കഴിഞ്ഞു, പക്ഷേ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യുക, നമ്മൾക്ക് നല്ല മനസ്സ്, നമുക്ക് ദേഷ്യം ഉണ്ടാവും, ഒരാൾക്കാരോട് വെറുപ്പ് ഉണ്ടാവും. അതിന് എന്ത് ചെയ്യുക, ഇപ്പോൾ ഈ ദേഷ്യത്തിന് ഒരാളോടുള്ള വെറുപ്പിനെയും ദേഷ്യത്തിനെയും മാറ്റാനൊക്കെ കൗൺസിലിംഗ് ഉണ്ട്. പിന്നെ അതിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നത് എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ, ആ ദേഷ്യമുള്ള വ്യക്തിനെ നമ്മളണ്ട് ഓർക്കാതിരിക്കുക, ആ കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കാതിരിക്കുക. ദേഷ്യപ്പെടുത്തുന്ന ആ കാര്യത്തിന് എന്ത് ചെയ്യുക, നമ്മളതിനെ കുറിച്ചിട്ട് ചിന്തിക്കാതിരിക്കുക. അതിനെ കണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തില്ല, നമ്മൾക്ക് നമ്മളെ ശരീരത്തിലുള്ള അഡ്രിനാലിൻ്റെ ഉൽപ്പാദനം എന്ത് ചെയ്യുക, കുറക്കുക. നമ്മൾ സ്വയം ഒരു ബോധം, ഉള്ളിൽ ആ ഒരു ബോധം ഉണ്ടാവണം. ഞാൻ ഈ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുമ്പം നഷ്ടപ്പെടുന്നത് എന്താണ്, നമ്മുടെ ഒരു ഈമാനം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. നമ്മൾ മറ്റുള്ളവരെ കുറിച്ചിട്ട് അസൂയ, കുശുമ്പ്, വെറുപ്പ് ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം നമ്മളെല്ലാവരും പഠിച്ച കാര്യങ്ങളാണ് എന്തൊക്കെയാണെന്നുള്ളത്. നമ്മളെ ഈ ഒരു മതത്തിൽ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, എല്ലാ മതത്തിലും പറയുന്നുണ്ട്. ഒരു മതവും ഒരു മനുഷ്യൻ്റെ ഇങ്ങനത്തെ ഇമോഷൻസിനൊന്നും ഒരു മതവും സപ്പോർട്ട് ചെയ്യുന്നില്ല. ദേഷ്യം, കുശുമ്പ്, വെറുപ്പ് ഒക്കെ എല്ലാ മതവും അതിനെ എന്ത് ചെയ്യണുള്ളൂ, എതിർക്കണേ ഉള്ളൂ. അതൊന്നും ഇല്ലാത്ത നല്ല മനസ്സ് ആണ് എന്ത്, എല്ലാ മതത്തിലും നല്ല, ഇപ്പോൾ മുനിമാര്, മഹർഷിമാര്, പിന്നെ പള്ളിയിലച്ചന്മാർ എല്ലാവരും ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവരുടെ ഒക്കെ മനസ്സ് എന്ത് ചെയ്യും, നല്ലൊരു മനസ്സിനെ ആക്കി എടുക്കാൻ പറ്റുന്നവർക്ക് ഇതൊക്കെ ആവാൻ പറ്റുള്ളൂ. അങ്ങനെ നല്ലൊരു ജ്ഞാനി ആവണമെന്നുണ്ടെങ്കിൽ മനസ്സ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഇതിനൊക്കെ പറ്റുള്ളൂ. ഈ മനസ്സ് ക്ലിയർ ആവണമെങ്കിൽ ഇപ്പം എന്ത് വേണമെന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇമോഷൻസ്, ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. ഞാനതിൽ വെറും 4 ഇമോഷൻസിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നിങ്ങളെ ജീവിതത്തിൽ
ഇത് പ്രാക്ടിക്കൽ ആക്കണമെന്നും കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. നമ്മൾ നമ്മളെ ചിന്തകളെ ശരിയാക്കി കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങളെ നമുക്ക് എന്ത് ചെയ്യുക, ഒഴിവാക്കാം. ഒപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുകയും ചെയ്യാം. നല്ല സെറാട്ടോണിൻ്റെ ഉൽപ്പാദനം നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സൗന്ദര്യ വസ്തുക്കളും വേണ്ട. നിങ്ങൾക്ക് നിങ്ങളെ ശരീരത്തിനെ നല്ല ശരീരമാക്കിയെടുക്കുക, രോഗമില്ലാത്ത സൗന്ദര്യമുള്ള നല്ല ശരീരമാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാക്കിയെടുക്കുക. അതിൻ്റെ കൂടെ ഈ ഒരു സെറാട്ടോണിൻ്റെയൊക്കെ ഉൽപ്പാദനം കൂട്ടിയെടുക്കാൻ എല്ലാവരും നോക്കുക. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടൈം നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരാം. അതുവരെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.